നമസ്കാരം ഹാർദിക് പട്ടേൽ ബി ജെ പിയിൽ ചേരുകയാണ് എല്ലാവർക്കും ബി ജെ പി സ്വീകാര്യമാവുകയാണ് അതിന് കാരണം ഇക്കഴിഞ്ഞ മോദി സർക്കാരിന്റെ ഭരണം തന്നെയാണ് എല്ലാവർക്കും വേണ്ടിയാണ് മോദി സർക്കാർ നിലകൊള്ളുന്നത് എതിരാളികൾ ആരോപിക്കുന്ന വർഗീയതയോ ഫാസിസമോ ഒന്നും കാണാൻ കഴിയുന്നില്ല മുസ്ലിം സമുദായം ബി ജെ പിയോടും കേന്ദ്ര സർക്കാരിനോടും വെച്ചു പുലർത്തുന്ന വെറുപ്പിനും വിദ്വേഷത്തിനും ഒരു ന്യായീകരണവുമില്ല സി എ എൻ ആർ സി മുത്തലാഖ് നിരോധിച്ചത് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് ഇനി ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ പോകുന്നത് ഇതൊന്നും മുസ്ലിം വിരുദ്ധമായ നടപടികൾ അല്ല ഒരു മതേതര രാജ്യത്ത് കൊണ്ടുവരേണ്ട നിയമങ്ങളാണ് ഇതൊക്കെ പക്ഷേ ദൗർഭാഗ്യവശാൽ ഇത്തരം പരിഷ്കരണ നിയമങ്ങളെ യാഥാസ്ഥിതിക മനോഭാവം മുറുകെ പിടിച്ചുകൊണ്ട് മുസ്ലിങ്ങളും മുസ്ലിങ്ങളെ പിന്തുണച്ചുകൊണ്ട് മതേതര എന്ന് പറയുന്നവരും എതിർക്കുകയാണ് ഈ എതിർപ്പുകൾ ദേശീയ വിരുദ്ധമായി കാണാൻ പറ്റും അങ്ങനെ മുസ്ലിം സമുദായവും മതേതര ദേശീയതയുടെ മുഖ്യധാരയിൽ നിന്ന് ഒറ്റപ്പെടുകയാണ് ബി ജെ പിയുടെ സ്വീകാര്യത വർദ്ധിക്കുകയും ചെയ്യുകയാണ് പൗരത്വ നിയമ ഭേദഗതിയെ മുതൽ ഏക സിവിൽ കോഡിനെ വരെ എതിർത്തില്ലെങ്കിൽ അള്ള നമ്മളെ വെറുതെ വിടല്ല എന്നാണ് ഒരു മുസ്ലിം പണ്ഡിതൻ പ്രസംഗിക്കുന്നത് കേട്ടത് അപ്പോൾ ഈ അള്ള എന്ന് പറയുന്നത് ശരിക്കും ആരാണ് ഇന്ത്യയിൽ നടക്കുന്ന സർവ്വകാര്യങ്ങളും സദാ നിരീക്ഷിച്ച് അതൊക്കെ മുസ്ലിം അനുകൂലമാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ മുസ്ലിങ്ങളെ വെറുതെ വിടാതെ ആളാണോ ഇതിലൊക്കെ അള്ളാക്കിയ എന്ത് കാര്യം ഇതിനിടയിൽ ഇതാ ഏകീകൃത സിവിൽ നിയമം വരുന്നേ എന്ന് പല മുസ്ലിം വേദികളിലും ഉണർത്തുപാട്ട് പാടാൻ തുടങ്ങിയിരിക്കുന്നു ഏക സിവിൽ നിയമം പാസാക്കുമ്പോൾ കലാപത്തിന് കോപ്പ് കൂട്ടാനുള്ള തയ്യാറെടുപ്പാണോ എന്നറിയില്ല ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നത് ബി ജെ പിയുടെ മാത്രം പരിപാടിയല്ല ഭരണഘടനയിൽ തന്നെ അതിന് നിർദ്ദേശമുണ്ട് സുപ്രീം കോടതിയും അത് ആവശ്യപ്പെട്ടതാണ് ഒരു മതേതര എല്ലാവർക്കും ബാധകമായ ഒരൊറ്റ നിയമം മാത്രമേ പാടുള്ളൂ മതനിയമം മതരാജ്യത്താണ് നമ്മുടേത് മതരാജ്യമല്ല പക്ഷേ ഏത് സിവിൽ കോഡ് പാസാക്കുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ല മുസ്ലിങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടിയും തെരുവിലിറങ്ങിയേക്കാം അതൊക്കെ വിലയിരുത്തി അനുകൂല സാഹചര്യം വരുമ്പോൾ ബി ജെ പി സർക്കാർ ആ മതേതര നിയമവും രാജ്യത്ത് പാസാക്കും ഒരു സംഘർഷം രാജ്യത്ത് ബിജെപിയോ സർക്കാരോ ആഗ്രഹിക്കുന്നില്ല പക്ഷേ വോട്ടിനു വേണ്ടി മുസ്ലിം മതത്തിൽ ആളിച്ച് താലോലിക്കണമെന്ന് പറഞ്ഞാൽ അതിന് ബി ജെ പി തയ്യാറല്ല ആ ധീരതയ്ക്ക് വൻപിച്ച പിന്തുണയാണ് കിട്ടിവരുന്നത് മുദായം ബി ജെ പിയേയും ആർ എസ് എസിനെയും ചൊല്ലി ഇത്രമാത്രം വെറുപ്പ് പ്രസരിപ്പിക്കേണ്ടിയിരുന്നില്ല പ്രസരിപ്പിച്ചാലും ബി ജെ പിക്ക് സംഘപരിവാറിനോ ഒരു ചുക്കുമില്ല എന്നത് വേറെ കാര്യം എന്തായാലും ഹാർദിക് പട്ടേലിനെ പോലെയുള്ളവർ ബി ജെ പിയിൽ വരുന്നു കോൺഗ്രസിൽ നിന്നാളുകൾ കൊഴിഞ്ഞു പോകുന്നു കോൺഗ്രസ് ക്രമേണ ഒരു മുസ്ലിം അനുകൂല പാർട്ടി മാത്രമായി ശോഷിച്ചു പോകാനാണ് സാധ്യത അപ്പോഴും കോൺഗ്രസിൽ മുസ്ലിംകൾ ആരും ചേരില്ല അതിന് അവർക്ക് അവരുടെ മതപാർട്ടികൾ വേറെയുണ്ടല്ലോ ലാളയ്ക്കാൻ മാത്രമേ കോൺഗ്രസ് വേണ്ടൂ അതേസമയം പാർട്ടി ഔദ്യോഗിക അംഗത്വം ജൂൺ രണ്ടിന് സ്വീകരിക്കുമെന്ന് ഹാർദിക് പട്ടേൽ പ്രഖ്യാപിച്ചു ഗുജറാത്തിൽ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിരുന്ന ഹാർദിക് പട്ടേൽ ഗുജറാത്തിൽ ബി ജെ പിയെ വീഴ്ത്താൻ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന നേതാവായ ഹാർദിക് പട്ടേൽ കുറച്ചു ദിവസങ്ങളായി ബി ജെ പിയിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു ബി ജെ പിയുടെ ശക്തമായി അതിവേഗം തീരുമാനമെടുക്കാനുള്ള കഴിവിനെ ഹാർദിക് നേരത്തെ അഭിനന്ദിച്ചിരുന്നു കോൺഗ്രസിനകത്ത് സാവധാനത്തിൽ തീരുമാനമെടുക്കുന്ന രീതിയാണുള്ളത് ബിജെപി ശത്രുവാണെങ്കിൽ ഇക്കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു കാരണം തീരുമാനമെടുക്കുന്ന ാണ് ബി ജെ പി കോൺഗ്രസ് ഇക്കാര്യത്തിൽ ദുർബലരാണ് തീരുമാനം വൈകുമ്പോൾ ആളുകൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെടും ഇരുപത്തിയേഴ് വർഷമായി കോൺഗ്രസ് ഇവിടെ പ്രതിപക്ഷത്താണ് മാത്രമല്ല ആഭ്യന്തര കലഹം മൂലമാണ് നേരത്തെ തീരുമാനമെടുക്കാൻ സാധിക്കാത്തത് എന്നും ഹാർദിക് പറയുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്